നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ ന്യൂബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡിംഗ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം. പൊന്നാനി ഫിഷർമൻ ഭവന സമുച്ചയത്തിൽ പി നന്ദകുമാർ എംഎൽഎ സന്ദർശനം നടത്തി. ഫ്ളാറ്റിന്റെ കേടുപാടുകൾ സംബന്ധിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകിയതായി എംഎൽഎ. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന ഫ്ളാറ്റുകളും എംഎൽഎ സന്ദർശിച്ചു. നിർമ്മാണം പൂർത്തീകരിച്ച 8 മാസത്തിനകം ചുമരുകളിൽ വിള്ളൽ അനുഭവപ്പെടുകയും മലിനജലം ഒഴുകിപ്പോകാൻ സൗകര്യമില്ലാതെ പ്രയാസത്തിലുമായ പൊന്നാനിയിലെ മത്സ്യത്തൊഴിലാളി ഭവന സമുച്ചയത്തിലാണ് പി നന്ദകുമാർ എംഎൽഎ സന്ദർശനം നടത്തിയത്. പൊന്നാനി ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിലെത്തി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷമാണ് ഫ്ളാറ്റിലെത്തിയത്. തുടർന്ന് അറ്റകുറ്റപ്പണികൾ നടക്കുന്ന ഫ്ളാറ്റുകൾ സന്ദർശിച്ചു. ഫ്ളാറ്റുകളിൽ വിള്ളൽ രൂപപ്പെട്ടിട്ടില്ലെന്നും ചൂട് കാരണമുണ്ടായ ചിന്നൽ മാത്രമാണ് ഉണ്ടായതെന്നും ഹാർബർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു. ഫ്ളാറ്റിന്റെ നിർമ്മാണം പൂർത്തിയായ ഉടൻ തന്നെ പെയിന്റ് അടിച്ചതിനാലാണ് ഇത്തരം പ്രശ്നമുണ്ടായത്. വിള്ളലുണ്ടായ ഭാഗങ്ങളിലെ പ്ലാസ്റ്റിക് ഒഴിവാക്കി പുതിയ പ്ലാസ്റ്റർ ഒട്ടിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ഇത് അടിയന്തരമായി കൈമാറിയതുകൊണ്ടല്ല, പക്ഷേ ഈ പെയിന്റിങ് സാധാരണ വീട്ടിൽ ചെയ്യുന്ന പെയിന്റിങ് വൈറ്റ് സിമെന്റ് അല്ലെങ്കിൽ പ്രൈമർ കോട്ട് ചെയ്തതിന് ശേഷം 1 വർഷത്തിന് ശേഷമാണ് നാട്ടിലൊക്കെ നമ്മൾ പെയിന്റ് ചെയ്യാറ്. പക്ഷേ ഇത് നമ്മൾ പെയിന്റിങ് നേരത്തെ കഴിക്കേണ്ടി വന്നു. അതുകൊണ്ട് മാത്രമാണ്, അത് കൺസ്ട്രക്ഷൻ ഡിഫക്റ്റ് അല്ല. ഈ പെയിന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫർണിഷിംഗ് ആണ്, അല്ലാതെ കൺസ്ട്രക്ഷൻ അല്ല, ഒരു മോഡ് പിടിപ്പിക്കലാണ്. അത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഈ ഭൂപ്രകൃതിയിലുള്ളവരുടെ പ്രധാന പരാതി എന്ന് പറയുന്നത് മാലിന്യം കൃത്യമായിട്ട് ഒഴുകി പോകുന്നില്ല. ആ മാലിന്യ സംസ്ഥാനത്തിന്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. പിന്നെ അതുകൂടാതെ കുടിവെള്ളം ഭൂപ്രകൃതിക്ക് അനുയോജ്യമല്ലാത്ത രൂപത്തിലുള്ള സെപ്റ്റിക് ടാങ്ക് ഉണ്ടാക്കിയത് കൊണ്ടാണോ? അല്ല, അത് വേനൽക്കാലത്ത് ഇവർക്കൊരു പ്രശ്നമില്ല. വർഷകാലത്ത് കൂടുതൽ മഴ പെയ്യുന്ന സമയത്ത് മാത്രമാണ് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ പൊങ്ങുന്നുണ്ടോ എന്ന പ്രശ്നമാണ്. അത് കാലാവ ഈ സ്ഥലത്തിന് യോജിച്ചതാണ്. പക്ഷേ കൂടുതൽ മഴ പെയ്യുമ്പം ഈ പുഴയിലുള്ള വെള്ളവും കൂടും. ഇവിടെയുള്ള ഇവിടെ മഴ പെയ്ത് ഇവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ പൊങ്ങുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് മഴ കൂടിയ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാത്രം ഉണ്ടാകുന്ന പ്രശ്നമാണ്, അല്ലാതെ പെർമനൻ്റ് ആയിട്ടുള്ളതല്ല. ആ സമയത്ത് നമ്മളത് പരിഹരിക്കാൻ വേണ്ടി ഒരു സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി യൂറാളെങ്കിലും തന്നിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ അക്രഡിറ്റഡ് ഏജൻസിയായ IRTC എന്നുള്ള കമ്പനിയും തന്നിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ് പൊതുമേഖല സ്ഥാപനമായ കെല്ലും തന്നിട്ടുണ്ട്. ഈ 3 റിപ്പോർട്ടുകളും സർക്കാരിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവരത് പാസ്സാക്കാനുള്ള പരിഗണനയിൽ വെച്ചേക്കുകയാണ്. ഉടനെ തന്നെ പാസ്സാക്കുമെന്ന് പ്രതീക്ഷിക്കാം. മഴക്കാലത്ത് മാത്രമാണ് മലിനജലം ഒഴുകിപ്പോകാൻ സൗകര്യമില്ലാത്ത പ്രശ്നങ്ങളുള്ളത്. ജലനിരപ്പിലെ വെള്ളം ഉയരുന്നതാണ് ഇതിന് കാരണമെന്നും സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിക്കുന്നതിന് 3 കമ്പനികളുടെ പ്രപ്പോസൽ സർക്കാരിന് സമർപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. കുടിവെള്ള പ്രശ്നത്തിനും ഉടൻ പരിഹാരം കാണുമെന്നും ഇതിന്റെ ഭാഗമായി 36.1 ലക്ഷം രൂപ ഫിഷറീസ് വകുപ്പ് വാട്ടർ അതോറിറ്റിയിൽ ഡെപ്പോസിറ്റ് നൽകിയിട്ടുണ്ടെന്നും ഫ്ളാറ്റിന്റെ കേടുപാടുകൾ സംബന്ധിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകിയതായും MLA പറഞ്ഞു. MLAക്കൊപ്പം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറവും സന്ദർശനത്തിനുണ്ടായിരുന്നു. എന്നാൽ 10 ദിവസത്തിനകം പൂർത്തീകരിക്കാമെന്ന ഉറപ്പ് നൽകിയ അറ്റകുറ്റപ്പണികൾ പകുതി ദിവസം പിന്നിട്ടിട്ടും ഇഴഞ്ഞു നീങ്ങുന്നതാണ് വീട്ടുകാരുടെ ആരോപണം. LCV ന്യൂസ്, പൊന്നാനി.